ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം. സിനിമ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മീര ജാസ്മിൻ. വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവുമാണ് മീര ജാസ്മിൻ്റെ പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ. വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന മീര വീണ്ടും സജീവമാവാൻ ശ്രമിക്കുകയാണെന്ന് തന്നെ പറയാം. അതിൽ ആരാധകരും ഒരുപാട് സന്തോഷം അറിയിക്കുന്നും ഉണ്ട്. മലയാളത്തിൽ ഒരു കാലത്ത് ഏറ്റവും തിരക്കും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ആരാധക വൃന്ദത്തെയും നേടിയെടുത്ത ഒരു നടി തന്നെയായിരുന്നു മീര ജാസ്മിൻ. നായകന്മാരെ പിന്നിലാക്കുന്ന കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചിരുന്നു. കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തിയ മീര ജാസ്മിൻ പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാനായി എത്തിയിട്ടുമുണ്ടായിരുന്നു. സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന മീര ജാസ്മിൻ പിന്നീട് കസ്തൂരിമാൻ, പെരുമഴക്കാലം, രസതന്ത്രം തുടങ്ങിയ സിനിമകളിൽ മികച്ച വേഷം ചെയ്യുക തന്നെ ചെയ്തു. എന്നാൽ അന്ന് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീര ജാസ്മിൻ. ഒന്നിലേറെ തവണ നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നു. സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക, ഷൂട്ട് നിർത്തിപ്പോവുക, ദേഷ്യം വരിക തുടങ്ങിയ പരാതികളൊക്കെ തന്നെയായിരുന്നു മീരയ്ക്ക് നേരെ അന്ന് ഉയർന്നിരുന്ന ഏറ്റവും വലിയ മോശം കാര്യങ്ങൾ. ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് മീരയെ കാണാതെ തന്നെയായി. പതിയെ മീര ജാസ്മിൻ പ്രേക്ഷകർക്ക് ഇടയിൽ നിന്നും മാറി അകന്നു എന്ന് തന്നെ പറയാം. അതോടെ പ്രേക്ഷകരും മീര ജാസ്മിനെ മറന്നു. നടിയുടെ സ്ഥാനത്ത് മറ്റ് പലരും എത്തി. എന്താണ് അക്കാലഘട്ടത്തിൽ മീര ജാസ്മിൻ്റെ കരിയർ ഗ്രാഫിൽ സംഭവിച്ചത് എന്നതിൽ ഇന്നും ഒരു അവ്യക്തത തന്നെയുണ്ട്. എന്നാൽ ഇന്ന് വിവാദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സിനിമാ രംഗത്ത് വീണ്ടും സാന്നിധ്യമറിയിക്കുകയാണ് മീര. ഇക്കാലയളവിനിടെ മീര ജാസ്മിൻ്റെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ഏറെയാണ്. പ്രായം 40 മീരയെ ഇപ്പോൾ കണ്ടാൽ ചെറുപ്പക്കാരെയാണെന്നേ തോന്നൂ. കരിയറിലെ തുടക്കകാലത്തും മികച്ച സ്ക്രീൻ പ്രസൻസ് മീരയ്ക്കുണ്ടായിരുന്നു. എന്നാൽ 2010 ശേഷം ആകെ അത് മാറി മറിയുകയുണ്ടായി. മുഖത്തെ തിളക്കവും ഊർജവും നഷ്ടപ്പെട്ട ഇപ്പോഴും ദുഃഖഭാവത്തിലുള്ള മീരയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. മേക്കപ്പ് അധികമില്ലാതെ അഭിനയിച്ചിരുന്ന മീര ഇതോടെ അമിതമായി മേക്കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മൊഹബത് തുടങ്ങിയ സിനിമകളിൽ ഇത് കാണാം. അക്കാലത്ത് പൊതുവേദികളിലും മോശം മേക്കപ്പിലാണ് മീര എത്തിയിരുന്നത്. ഇതിനിടെ നടി വല്ലാതെ വണ്ണം വെക്കുകയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സിനിമാ രംഗത്ത് മീരയെ പിന്നീട് കണ്ടതും ഇല്ല. വർഷങ്ങൾക്കിപ്പുറം വലിയ മേക്കോവറോടെയാണ് മീരയെ പ്രേക്ഷകർ കണ്ടത്. എന്താണ് മീര ജാസ്മിൻ്റെ ഇന്നത്തെ സൗന്ദര്യത്തിനു പിന്നിലെ രഹസ്യം എന്ന് ആരാധകർ ചോദിക്കുകയാണ്. ദുബായിലാണ് മീര ഇന്ന് താമസിക്കുന്നത്. സിനിമയിൽ സജീവം അല്ലാതായപ്പോൾ തൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയിരിക്കാം. വർക്കൗട്ടും ഡയറ്റിങ്ങും നടിക്ക് എന്നും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ജിമ്മിൽ നിന്നുള്ള ഫോട്ടോകളും താരം ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട്. ഓടി നടന്ന് സിനിമകൾ ചെയ്തിരുന്ന കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെന്ന് മീര ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മീര ജാസ്മിൻ തൻ്റെ ആരോഗ്യത്തിലും ലൈഫ് സ്റ്റൈലിലും എല്ലാം തന്നെ വലിയ ശ്രദ്ധ നൽകുന്നുണ്ട്. ഇന്ന് വളരെ സ്റ്റൈലിഷായ മീരയാണ് സോഷ്യൽ മീഡിയയിൽ അധികവും കാണാറുള്ളത്. നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. തമിഴ് ടെസ്റ്റ് എന്ന സിനിമ റിലീസ് ചെയ്യാനുണ്ട്.